ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ഹാക്കർ ഹാക്ക് ചെയ്യുന്നത്? അത് വളരെ സിമ്പിൾ ആയിട്ടും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ അനുവാദം കൂടാതെ ഒരാൾക്കും നമ്മുടെ മൊബൈൽ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. എന്താ അതെങ്ങനെ? എന്റെ മൊബൈൽ ഹാക്ക് ചെയ്യാൻ ഞാൻ അനുവാദം കൊടുക്കുമോ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവും അല്ലെ? അതിന്റെ ഉത്തരം ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഒരു ഹാക്കറിന് ചുമ്മാ ഓടി വന്ന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഹാക്കറിന് അത് ഹാക്ക് ചെയ്യണമെങ്കിൽ അവന് നിങ്ങളുടെ കുറച്ച് പേഴ്സണൽ ഡേറ്റാസ് കിട്ടണം. എക്സാമ്പിൾ ATM പിൻ നമ്പർ, OTP എന്നിവ. അതിനവൻ ആദ്യം ചെയ്യുന്ന മാർഗം ഞാൻ ഇനി പറയാൻ പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആണ് അവന് ഹാക്ക് ചെയ്യേണ്ടതെങ്കിൽ ഹാക്കർ ആദ്യം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് അയക്കും. മെസ്സേജ് ഇങ്ങനെയായിരിക്കും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ അല്ലെ നിങ്ങളുടെ എ ടി എം കാർഡോ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. താഴെ പറയുന്ന ലിങ്കിലോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കാനായിരിക്കും പറയുന്നത്. നിങ്ങൾ ഇത് വിശ്വസിച്ച് ആപ്ലിക്കേഷനോ ലിങ്കോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ പൂർണ്ണമായി ഹാക്ക് ചെയ്യപ്പെടും. എങ്ങനെ? അതിൻ്റെ ഉത്തരം ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് നിങ്ങളോട് കുറച്ച് പെർമിഷനുകൾ ഓൺ ആക്കാൻ പറയും അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ക്യാമറ പെർമിഷൻ, കോണ്ടാക്ട്, ലൊക്കേഷൻ പെർമിഷൻ എന്നിവയൊക്കെ ഓൺ ആക്കി കൊടുക്കാൻ പറയും. നിങ്ങളത് ഒരു മടിയും കാണിക്കാതെ എല്ലാം ഓണാക്കി കൊടുക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഹാക്കഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലോ അല്ലെ ആപ്ലിക്കേഷനിലോ കയറുമ്പോഴും സംഭവിക്കുന്നത്. ഇതുപോലെ കുറച്ച് പെർമിഷനുകൾ ചോദിക്കും, ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ അതെല്ലാം ഓണാക്കി കൊടുക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് 90% ഹാക്കർമാരും ഫോൺ ഹാക്ക് ചെയ്യുന്നത്. ഇതിന്റെ സയന്റിഫിക് വശങ്ങൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകില്ല, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ ഈ പെർമിഷനിലൊക്കെ ഓണാക്കി കൊടുക്കുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഹാക്കർമാരുടെ കമ്പ്യൂട്ടറിലേക്ക് പോകും. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ഫോൺ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിന്റെ ഉത്തരം പറയാം. ഇപ്പോൾ നിങ്ങളെ ഒരു ഹാക്കർ വിളിച്ചിട്ട് പറയുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായി നഷ്ടപ്പെടും എന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് പേടിയുണ്ടാവും അല്ലെ? ഈ പേടി ഉള്ളതുകൊണ്ട് തന്നെ അവൻ എന്താണോ പറയുന്നത്, അവൻ എന്താണോ ഹാക്കർ എന്താണോ ചെയ്യാൻ പറയുന്നത്, നിങ്ങൾ ഒരു റോബോട്ട് ലൈക്ക് എ റോബോട്ട് അല്ല ഒരു റോബോട്ടിനെ പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. എന്ത് നമ്മൾ കാരണം ചിന്തിക്കാനുള്ള ശേഷി നമുക്കവിടെ നഷ്ടപ്പെടും. നമ്മൾ ഒന്നും ചിന്തിക്കാതെയാണ് തീരുമാനം എടുക്കുന്നത്, ചിന്തിക്കാൻ നമ്മൾ ഒന്നും ആലോചിക്കുന്നില്ല അവിടെ. അതുകൊണ്ടാണ് പറയുന്നത് പേടി ഏതൊരു വിവേകിയെയും മനുഷ്യനെയും മണ്ടനാക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ പറയുന്നത് നമ്മൾ വികാരത്തോടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ദേഷ്യത്തോടെയോ സങ്കടത്തോടെയൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ ഉള്ളിൽ പേടി ഉണ്ടാകുമ്പോൾ നമ്മൾ അവൻ ഇപ്പൊ നമ്മളെ വിളിച്ചിട്ട് പറയുന്ന ആള് എന്താണോ പറയുന്നത് നമ്മൾ അതേപടി വിശ്വസിക്കും, മുഴുവൻ കാര്യങ്ങൾ വിശ്വസിക്കും, എന്നിട്ട് അവൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഇത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി ഇതെങ്ങനെ തടയാം, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ആദ്യം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജോ കോളോ വന്നാൽ ആദ്യം തന്നെ ഒരു മടിയും കാണിക്കാതെ പോലീസിനെ വിളിച്ച് പറയുക. ഒരു മടി അതിലും കാണിക്കണ്ട, ഒരു മടി പോലീസിനെ വിളിച്ച് പറയുക. രണ്ടാമത്, പരിചയമില്ലാത്തവർക്ക് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ATM കാർഡ് നമ്പർ, ATMന്റെ പിൻ നമ്പർ, OTP നമ്പർ, നിങ്ങളുടെ ബാങ്കിലെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ ഒന്നും പരിചയമില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. മൂന്നാമത്, ബാങ്കുകൾ 3 കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. 1, കാശ് പിൻവലിക്കുമ്പോഴും, 2, കാശ് ഇടുമ്പോഴും, 3, ബാങ്കിന്റെ പരസ്യങ്ങളൊക്കെ പറയാൻ വേണ്ടി, അതായത് ഇൻഷുറൻസിനെ പറ്റി അല്ലെങ്കിൽ ലോണിനെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയാണ് ബാങ്കുകൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. 4, അഥവാ നിങ്ങളുടെ ഫോണിലേക്ക് ATM കാർഡ് ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ മെസ്സേജ് വന്നാൽ ആദ്യം ബാങ്കിനെ വിളിച്ച് ചോദിക്കുക, എന്നിട്ട് വേണം വേണ്ട നടപടികൾ എടുക്കാൻ. അല്ലാതെ ചുമ്മാ ആ മെസ്സേജ് കണ്ട് ആ മെസ്സേജ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ സംഭവിക്കും, നിങ്ങളുടെ ഫോൺ പൂർണ്ണമായി ഹാക്ക് ചെയ്യപ്പെടും, നിങ്ങളുടെ പണം മുഴുവൻ നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കാരണം ഇത് നല്ല രീതിയിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോ ആണ്. അപ്പം ഇനിയെങ്കിലും ആരുടെയും ചതിക്കൂരിൽ നമ്മൾ വീഴാൻ പാടില്ല. അപ്പം നിങ്ങൾ എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.